ഹലോ നമസ്കാരം, കുക്കിംഗ് വിത്ത് മമതയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു ഗ്രീൻ പീസ് തോരൻ്റെ റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ ഈ ഗ്രീൻ പീസ് തോരൻ എങ്ങനെയാണ് ഉണ്ടാക്കാൻ നോക്കാം. അതിനു വേണ്ടിയിട്ട് ഗ്രീൻ പീസ്, തേങ്ങ, പച്ചമുളക്, ജീരകം, ക്യാപ്സിക്കം, മഞ്ഞൾപ്പൊടി, ആവശ്യത്തിനുള്ള ഉപ്പ്, വെളിച്ചെണ്ണ, വെള്ളം. ഇനി ഇതെങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു ചീനച്ചട്ടി അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് ഒരു അര ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കാം. വെളിച്ചെണ്ണ നല്ലോണം ചൂടായതിന് ശേഷം അതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ ജീരകം ചേർക്കുക. നല്ല ജീരകമാണ് ചേർത്തിരിക്കുന്നത്. ഇനി ഈ ജീരകം നല്ലോണം പൊട്ടിയതിന് ശേഷം ഇതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ ക്യാപ്സിക്കം ചെറുതായിട്ട് കട്ട് ചെയ്തത് ചേർത്ത് കൊടുക്കുക. ഇനി ക്യാപ്സിക്കം ചേർത്തിട്ട് ഇത് നന്നായിട്ടൊന്ന് വഴറ്റിയതിന് ശേഷം ഇതിലേക്ക് ഒരു പച്ചമുളക് ചെറുതായിട്ട് കട്ട് ചെയ്തത് ചേർത്ത് കൊടുക്കുക. ഇനി ഇത് രണ്ടും കൂടിയിട്ട് ഒന്നും കൂടി ഒന്ന് വഴറ്റിയെടുക്കാം. ഇനി ഈ ക്യാപ്സിക്കും പച്ചമുളകും കൂടിയിട്ട് ഒന്നും കൂടി നന്നായിട്ടൊന്ന് വഴറ്റിയെടുത്തതിന് ശേഷം ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുക. ഇനി ഇത് നന്നായിട്ട് യോജിപ്പിച്ചതിന് ശേഷം ഇതിലേക്ക് ഒരു 1/2 കപ്പ് ഗ്രീൻ പീസ് ചേർത്ത് കൊടുക്കുക. ഫ്രഷ് ഗ്രീൻ പീസാണ് എടുത്തിരിക്കുന്നത്. ഇനി ഈ ഗ്രീൻ പീസ് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് യോജിപ്പിച്ചതിന് ശേഷം ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഇനി ഉപ്പ് ചേർത്ത് ഇളക്കിയതിന് ശേഷം ഇതിലേക്ക് വേവാൻ ആവശ്യമായിട്ടുള്ള 1/2 ഗ്ലാസ് വെള്ളം ഒഴിക്കുക. ഇതിലിപ്പോൾ ഫ്രഷ് ഗ്രീൻ പീസാണ് എടുത്തിരിക്കുന്നത്, അതുകൊണ്ട് പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും. അപ്പോൾ 1/2 ഗ്ലാസ് വെള്ളം ഒഴിച്ചാൽ മതി. ഇനി ഇത് അടച്ച് വെച്ചിട്ട് നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം. ഇത് ചോറിൻ്റെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയും ഒക്കെ നല്ല കോമ്പിനേഷനാണ്. തടി കുറയ്ക്കാനൊക്കെ ആഗ്രഹിക്കുന്നവർക്ക് ഇത് വെറുതെ കഴിക്കാനും നല്ലതാണ്. ഇപ്പോൾ നമ്മുടെ ഗ്രീൻ പീസ് വെന്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ തേങ്ങ ചിരകിയത് ചേർത്ത് കൊടുക്കുക. ഇനി ഇത് നന്നായിട്ടൊന്ന് യോജിപ്പിക്കുക. അപ്പോൾ നമ്മുടെ ഗ്രീൻ പീസ് തോരൻ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഉണ്ടാക്കി നോക്കുക. ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക. സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് എൻ്റെ ചാനൽ കണ്ടതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് തൊട്ടടുത്തുള്ള ബെല്ലൊന്ന് പ്രസ് ചെയ്തിട്ട് അതിൽ ഓളൊന്ന് സെലക്ട് ചെയ്യുക. പിന്നെ അടുത്ത പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് ഒക്കെ അപ്പോൾ തന്നെ കിട്ടും. അപ്പോൾ നമ്മുടെ ഈ ഗ്രീൻ പീസ് തോരൻ റെഡി ആയിട്ടുണ്ട്. അടുത്ത നല്ലൊരു റെസിപ്പി ആയിട്ട് വീണ്ടും കാണാം. താങ്ക് യു.